ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ത്യൻ ഓർത്തഡോക്സ് റേഡിയോയിൽ വിശുദ്ധ നോമിന്റെ ധ്യാന ചിന്തകളുമായി മലങ്കര ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട സ്റ്റീഫൻ വർഗീസ് അച്ഛൻ നമ്മളോട് സംസാരിക്കുന്നു. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സ്നേഹനദികളും ആദരണീയരുമായിരിക്കുന്ന ഇന്ത്യൻ ഓർത്തഡോക്സ് റേഡിയോ പ്രേക്ഷകരായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, വചന കേൾവിക്കായി നമ്മൾ ഈ അവസരങ്ങളിലൊക്കെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്നിരിക്കുകയാണ്. വലിയ നൊയിമ്പിലൂടെയുള്ള ഒരു തീർത്ഥാടനമാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ യാത്ര. തീർത്ഥം കടക്കുന്നവൻ തീർത്ഥാടകൻ, ജീവിതത്തിൽ ചില ലക്ഷ്യങ്ങൾ ഉള്ളവനാണ് ഈ യാത്രികൻ. ദൈവസന്നിധിയിൽ രൂപാന്തരപ്പെടുവാനും ദൈവരാജ്യത്തിൽ പ്രവേശനം ലഭിച്ച് അവൻ്റെ സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും അനുഭവിക്കുന്ന ഒരു വലിയ മാലാഖ വൃന്ദങ്ങളോട് ചെന്നുചേരുന്ന അനുഭവമാണ് ദൈവരാജ്യത്തിൻ്റെ അനുഭവ തലങ്ങൾ എന്ന് പറയുന്നത്. ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ അവൻ ദൈവത്തോട് ചേർന്ന് വളരേണ്ടതിൻ്റെ ആവശ്യകത ഒരാത്മീയ മനുഷ്യൻ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നന്മയുടെ ലോകത്ത് യാത്ര ചെയ്യുന്നവനാണ് ദൈവത്തിൻ്റെ പക്ഷത്തേക്ക് യാത്ര ചെയ്യുവാൻ സാധിക്കുന്നത്. ഈ അവസരത്തിൽ അല്പസമയം ചില വേദഭാഗങ്ങൾ ഒന്ന് ചിന്തിച്ച് വാക്കുകളെ ചുരുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യേശുതമ്പുരാൻ യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് പറയുന്ന ഒരു വലിയ പ്രഖ്യാപനമുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യം, അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായിരുന്നു. യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് യേശുതമ്പുരാൻ ലോകത്തോട് നടത്തുന്ന ഒരു വലിയ സാക്ഷ്യമാണ് ഇത്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് ഇപ്രകാരം പറയുവാനുള്ള പ്രേരണ എന്താണ്? യോഹന്നാൻ സ്നാപകന്റെ ജീവിതത്തെക്കുറിച്ച് ഒന്ന്, ജീവചരിത്രത്തെക്കുറിച്ച് ഒന്ന് പഠിക്കേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം, സഖറിയാ പുരോഹിതനും എലിസബത്തിനും വാഗ്ദാനത്തിൻ്റെ മകനായിട്ടാണ് യോഹന്നാൻ സ്നാപകനെ കാണുവാൻ കഴിയുന്നത്. നമ്മുടെ കർത്താവിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ ലോകത്തിൽ ജന്മമെടുക്കുന്നത്. സമൃദ്ധിയുടെ ഒരു കുടുംബാന്തരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന ഈ മകൻ ജീവിക്കുന്നത് യുവാവായി കഴിയുമ്പോഴേക്കും, ചില ദർശനങ്ങൾ രൂപപ്പെട്ട് കഴിയുമ്പോഴേക്കും മരുഭൂമിയിൽ ജീവിക്കുന്നതിനു വേണ്ടി അവൻ തയ്യാറെടുക്കുകയാണ്. ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. ഇതാ, കാലം തികഞ്ഞു, മനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് ചുറ്റുപാടുമുള്ള ജനതകളോട് പറയുന്ന ഒരു വലിയ പ്രഖ്യാപനം യോഹന്നാൻ സ്നാപകനിൽ നിന്ന് ദർശിക്കുകയാണ്. പിന്നീട് കർത്താവ് സ്നാനമേൽക്കുവാൻ വരുമ്പോൾ ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെക്കുറിച്ച് പരിചയപ്പെടുത്തുക എന്തൊക്കെ വണ്ണം യോഹന്നാൻ സ്നാപകൻ മുതിരുകയാണ്. വീണ്ടും യോഹന്നാൻ സ്നാപകന്റെ ജീവിതത്തിലെ ചില പ്രഖ്യാപനങ്ങൾ കാണാം. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാകുന്നു, കുനിഞ്ഞ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. വീണ്ടും ഒരവസരത്തിൽ, ഞാനോ കുറയണം അവനോ വളരെയണമെന്ന് വിനയത്വത്തിൻ്റെ ശുശ്രൂഷ നിർവഹിക്കുന്ന യോഹന്നാൻ സ്നാപകനെ കാണാൻ കഴിയും. ഇപ്രകാരം ജീവിതത്തിൽ ചില ദർശനങ്ങളും കാഴ്ചപ്പാടുകളും രൂപപ്പെടുത്തിയവനാണ് യോഹന്നാൻ സ്നാപകൻ. വേദപുസ്തകത്തിൽ യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്, വീഞ്ഞും മദ്യവും ഉപയോഗിക്കുകയില്ല, മക്കളുടെ ഹൃദയം അമ്മയപ്പന്മാരുടെ അടുക്കിലേക്കും അമ്മയപ്പന്മാരുടെ ഹൃദയം മക്കളുടെ അടുക്കിലേക്കും അനുരഞ്ജിപ്പിക്കുന്ന ഒരു അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷ യോഹന്നാൻ സ്നാപകനിൽ നിന്ന് ദർശിക്കാമെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇപ്രകാരം ഒരുപാട് ഗുണങ്ങളും നന്മകളും നിറഞ്ഞ ഒരു വലിയ മനുഷ്യനാണ് യോഹന്നാൻ സ്നാപകൻ. അദ്ദേഹത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്, അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായിരുന്നു. കാരണം സത്യത്തിന് സാക്ഷ്യം പറഞ്ഞവനാണ് യോഹന്നാൻ സ്നാപകൻ. സത്യത്തിന് സാക്ഷ്യം പറഞ്ഞവൻ, എന്താണ് സത്യം? യേശു ക്രിസ്തു ഈ ലോകത്തിൻ്റെ രക്ഷിതാവെന്ന, യേശു ക്രിസ്തു ദൈവമെന്ന സാക്ഷ്യം പറഞ്ഞവൻ, അതാണ് സത്യം, അതാണ് യഥാർത്ഥ സാക്ഷ്യം. എന്നാൽ ഇന്ന് ആധുനിക ലോകത്ത് സാക്ഷ്യം പറച്ചിലുകൾ ഒക്കെ വികലമായി ചിന്തിക്കുന്നുണ്ട്. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഒരു സാക്ഷ്യമായി പറയുന്നത്, അനുഭവത്തിൻ്റെ സാക്ഷ്യമായി പറയുന്നത്, അതിനെ അങ്ങനെയൊന്നും വ്യാഖ്യാനിക്കുന്ന തലം ഇന്ന് വളർന്നു വരുന്നുണ്ട്. എന്നാൽ അങ്ങനെയുള്ള സാക്ഷ്യങ്ങളല്ല യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത്. യേശു ക്രിസ്തു ദൈവമെന്ന് ലോകത്തോട് പറയുന്ന സാക്ഷ്യമായിരിക്കണം ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അപ്പോൾ മാത്രമേ ജ്വലിച്ച് പ്രകാശിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ആധുനിക മനുഷ്യനിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നതും ഇതുതന്നെയാണ്. പഴയ നിയമത്തിൽ നെഹെമ്യാ പ്രവാചകനെ നാം പരിചയപ്പെടുന്നുണ്ട്. അദ്ദേഹം ദൈവജനത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു വാക്യം ഇപ്രകാരമാണ്, നാം ഇനിയും നിന്ദാപാത്രമായിരിക്കാതെ വണ്ണം യെരുശലേമിന്റെ മതിൽ പണിയുക എന്ന് പറഞ്ഞു. നാം ഇനിയും നിന്ദാപാത്രമായിരിക്കാതെ വണ്ണം യെരുശലേമിന്റെ മതിൽ പണിയുക എന്ന് പറഞ്ഞു. യെരുശലേമിന്റെ മതിലിന്റെ അവസ്ഥ എപ്രകാരമാണ്? 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിന്റെ അവസാന പാദം, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പ്
അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീവച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാനിരുന്ന് കരഞ്ഞു. നെഹമ്യ പ്രവാചകന്റെ കരച്ചിലാണ്, യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞു കിടക്കുന്നു, വാതിലുകൾ തീവച്ച് ചുട്ടെറിഞ്ഞു കിടക്കുന്നു. ഇത് ദൈവജനത്തെ ഓർപ്പിച്ചുകൊണ്ടാണ് യെരുശലേമിന്റെ മതിൽ പണിയുക എന്ന് ഈ പ്രവാചകൻ ദൈവജനത്തോട് ആഹ്വാനം ചെയ്യുന്നത്. കൂടാതെ ദൈവജനത്തെ വേറൊരു വാക്യം കൂടി പഠിപ്പിക്കുന്നുണ്ട്. പ്രതിസന്ധികളുടെ നടുവിൽ നിങ്ങൾ തളർന്നു പോകേണ്ട കാര്യമില്ല. കാരണം 2:20 വാക്യത്തിൽ നമ്മെ ഓർപ്പെടുത്തുന്നു, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, ആകയാൽ അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ദൈവജനത്തെ ഒരു പ്രദീപ്തമായ ഒരു ആവേശത്തിലേക്ക് അടുപ്പിക്കുന്ന വേദഭാഗങ്ങളാണ് ഇതൊക്കെ. യെരുശലേമിൻ്റെ മതിൽ പണിയുക. ആധുനിക മനുഷ്യൻ്റെ ലോകത്ത് ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇന്ന് ഈ മതിലിനെ കുറിച്ചുള്ള ചില കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തിയെടുക്കേണ്ടത് ആവശ്യമാണ്. യഹൂദനെ സംബന്ധിച്ചിടത്തോളം യെരുശലേം എന്ന് പറയുന്നത് അവൻ്റെ വൈകാരിക അനുഭവമാണ്. ഇന്നും ആ പ്രദേശത്ത് വലിയ സംഘർഷങ്ങളും വലിയ പ്രശ്നങ്ങളും ആവിർഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അത് ഒരു ചരിത്ര പശ്ചാത്തലമായി ഇന്നും നിൽക്കുകയാണ്. യഹൂദൻ യെരുശലേമിൻ്റെ സാഹചര്യങ്ങളിൽ കടന്നു വരുന്നത് ഒരു വിശുദ്ധ ഭൂമികയിൽ കടന്നു വരുന്നതിൻ്റെ പ്രതീകമായിട്ടാണ്. ദൈവജനത്തിന് മാത്രം അവകാശപ്പെട്ടിട്ടുള്ള ഒരു ഭൂമികയാണ് യെരുശലേമെന്നാണ് അവരുടെ വിശ്വാസം. അതുതന്നെയാണ് നമ്മുടെ ദൈവരാജ്യ സങ്കല്പത്തെക്കുറിച്ചുള്ള നമ്മുടെ വിശ്വാസവും. യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ദൈവമക്കളായി ജീവിക്കുന്നവർക്കാണ് ദൈവരാജ്യം അവകാശിക്കുവാനായിട്ട് കഴിയുന്നത്. ആധുനിക മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് മതിലുകളെക്കുറിച്ചുള്ള ചില കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തിയെടുക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ നാം വായിച്ച് മനസ്സിലാക്കുന്നു, യെരുശലേമിൻ്റെ മതിൽ ഇടിഞ്ഞു കിടക്കുന്നുകൊണ്ട് നെഹെമ്യ പ്രവാചകൻ ഇരുന്ന് കരയുകയാണ്. വർത്തമാന കാലഘട്ടത്തിൽ നമുക്ക് എന്താണ് ആവശ്യം? മതിലുകൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്ന് നാം ചിന്തിക്കണം. ഉള്ളതിനെ സംരക്ഷിക്കുവാനുള്ളതാണ് മതിലുകൾ. ലഭിച്ചതിനെ കുറിച്ച് ദൈവസന്നിധിയിൽ നന്ദിയോടെ കൃതാർത്ഥരായി ഇരിക്കുന്നതോടൊപ്പം തന്നെ ആ ഉള്ളത് കേടുകൂടാതെ സംരക്ഷിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ഭിത്തിയാണ് മതിൽ എന്ന് പറയുന്നത്. നമ്മുടെ വീടിനും നമ്മുടെ വസ്തുവകകൾക്കും അതിർവരമ്പുകൾ നിശ്ചയിക്കുന്നത് അതുകൊണ്ടാണ്. കള്ളന്മാർ അടുക്കാതിരിക്കാൻ തക്കവണ്ണം, ദുഷ്ടന്മാർ അപഹരിക്കാതിരിക്കത്തക്കവണ്ണം നമുക്കുള്ളതിനെ സംരക്ഷിക്കുന്നതിൻ്റെ ഒരു വലിയ ദൃഷ്ടാന്തമാണ് മതിൽ നമുക്ക് വരച്ചു കാണിച്ച് തരുന്നത്. എന്നാൽ ആ മതിൽ ഇടിഞ്ഞു കിടക്കുകയാണെങ്കിൽ ജീവിതത്തിൽ പലതും നഷ്ടപ്പെടുവാനായിട്ട് ഇടയാകും. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ മതിൽ ഇടിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നാം ചിന്തിക്കണം. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, കുടുംബപരമായ ജീവിതത്തിൻ്റെ മതിൽ ഇടിഞ്ഞു കിടക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കണം. സഭയെന്ന കൗദാശിക ജീവിതത്തിൻ്റെ മതിൽ ഇടിഞ്ഞു കിടക്കുകയാണോ എന്ന് നാം ചിന്തിക്കണം. ഇവിടെ നാം ദർശിക്കേണ്ടത് വ്യക്തി ജീവിതത്തിൻ്റെ മതിൽ എപ്രകാരം ഇടിയാൻ കാരണമാകുന്നു. യെശയ്യ പ്രവാചകൻ ഇതിന് ചില ഉത്തരങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. 5:2 അവൻ അതിന് വേലി കെട്ടി, അതിലെ കല്ലുപിറക്കി കളഞ്ഞു, അതിൽ നല്ലവക മുന്തിരിവള്ളി നട്ടു, നടുവിൽ ഒരു ഗോപുരവും പണിതു, ഒരു ചക്കും ഇട്ടു, മുന്തിരിങ്ങ കായ്ക്കുമെന്ന് കാത്തിരുന്നു, കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. ശ്രേഷ്ഠകരമായ ഒരു മുന്തിരിത്തോട്ടത്തിൽ നല്ല മേൽത്തരമായ മുന്തിരിവള്ളിയിൽ നടുതലയായ മുന്തിരിച്ചെടിയോട് ചേർത്ത് നട്ടിരിക്കുന്ന എന്നെയും നിങ്ങളെയും വലിയ നല്ല ഫലങ്ങൾ കായ്ക്കുമെന്ന് കാത്തിരുന്ന് യജമാനൻ നോക്കിയിരിക്കുകയാണ്, പക്ഷേ കായ്ക്കുന്നതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. കാരണമെന്താണ്? 8 നമുക്കിതിനെ ഇങ്ങനെ വായിക്കാൻ കഴിയും. ഇതാ ഭീതി, തങ്ങൾ മാത്രം ദേശമധ്യേ പാർക്കത്തക്കവണ്ണം മറ്റാർക്കും സ്ഥലമില്ലാതാകുവോളം വീടോട് വീട് ചേർക്കുകയും വയലോട് വയൽ ചേർക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. ആധുനിക മനുഷ്യന്റെ ആർത്തി പിടിച്ച സംസ്കാരമാണ് ഈ വേദഭാഗത്തു നിന്ന് നാം വായിച്ചറിയുന്നത്. വ്യക്തി ജീവിതങ്ങൾ ഇടിയുവാനുള്ള കാരണം ആർത്തി പിടിച്ച സംസ്കാരമാണ്. സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി സഹോദരന്റെ ജീവിതത്തിലെ അവന് അവകാശപ്പെട്ടതുകൂടി അപഹരിക്കുവാനുള്ള നമ്മുടെ വലിയ ആർത്തി ജീവിതത്തിന്റെ മതിലുകൾ ഇടിയുവാൻ തക്കവണ്ണം ഇടയാകും. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമുക്ക് ഇതിൽ നിന്ന് ഒരു തിരിച്ചുവരവായിരിക്കട്ടെ ഈ നോമ്പുകാലം. വീണ്ടും യെശയ്യാ പ്രവാചകൻ വിലപിക്കുകയാണ്, അധികാലത്ത് എഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും വീഞ്ഞുകുടിച്ച് മത്തരായി സന്ധ്യാസമയത്ത് വൈകിയിരിക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. വീണ്ടും പ്രവാചകൻ ഓർപ്പിക്കുന്നു, തിന്മയ്ക്ക് നന്മയെന്നും നന്മയ്ക്ക് തിന്മയെന്നും പേർ പറയുകയും ഇരുട്ടിനെ വെളിച്ചവും വെളിച്ചത്തെ ഇരുട്ടുമാക്കുകയും കയ്പിനെ മധുരവും മധുരത്തെ കയ്പുമാക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. തങ്ങൾക്ക് തന്നെ ജ്ഞാനികളായും തങ്ങൾക്ക് തന്നെ വിവേകികളായും തോന്നുന്നവർക്ക് അയ്യോ കഷ്ടം. ദുഷ്ടനെ നീതീകരിക്കുകയും നീതിമാന്റെ നീതിയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ വിലപിക്കുകയാണ്.
ഒരു വ്യക്തി ജീവിതം തകർന്നടിയുന്നതിൻ്റെ കാരണങ്ങളാണ് പ്രവാചകൻ നമ്മെ ഓർപ്പിക്കുന്നത്. ആർത്തി പിടിച്ച സംസ്കാരം, രണ്ട് അധാർമികത നിറഞ്ഞ ജീവിതം. ധർമ്മം നഷ്ടപ്പെട്ട ജീവിതത്തിൽ ഒരു കാലഘട്ടത്തിലും വിജയിക്കുവാൻ കഴിയുകയില്ല. നമുക്ക് സത്യവും നീതിയും നഷ്ടപ്പെടുന്നു എന്നുള്ളത് ആധുനിക ലോകത്തിലെ മനുഷ്യൻ്റെ ഒരു വലിയ ദുഃഖമായി നാം കാണേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ സത്യത്തിന് വിലയുണ്ടോ? ധർമ്മത്തിന് വിലയുണ്ടോ? സഹോദരൻ്റെ ജീവിതത്തിന് അവകാശപ്പെട്ടതാണ് എന്നുള്ള ഒരു വിശാല മനസ്കൃത കൂടി നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള വഴിത്താരകളിലാണ് ആത്മീയ ഊർജം അവകാശിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. അങ്ങനെ നടക്കുന്നവനാണ് ഈ ലോകത്തിൽ ജ്വലിച്ച് പ്രകാശിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. ഇവിടെ വ്യക്തി ജീവിതത്തിൻ്റെ മതിലുകൾ ഇടഞ്ഞു കിടക്കുന്നുവെങ്കിൽ അതിനെ ഒന്ന് പുനഃപരിശോധിച്ച് പുനർനിർമ്മിക്കേണ്ടതിൻ്റെ ആവശ്യകത ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മെ ഒന്ന് ചിന്തിപ്പിക്കട്ടെ. ഈ നോമ്പ് കാലഘട്ടത്തിൽ അനുതാപത്തിലൂടെ മനസാന്തരത്തിലൂടെ നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ ഒന്ന് പണിതെടുക്കുവാനായിട്ട് ശ്രമിക്കാം. എനിക്ക് ആർത്തി പിടിച്ച സംസ്കാരമുണ്ട് എങ്കിൽ, സ്വാർത്ഥതയേറിയ ജീവിതത്തിൻ്റെ ശൈലികളുണ്ട് എങ്കിൽ അതിനെ ഒന്ന് കഴുകിക്കളഞ്ഞ് വെടിപ്പാക്കാം. ധർമ്മം നഷ്ടപ്പെട്ട അധാർമിക ലോകത്ത് ഏറ്റവും കൂടുതൽ ആവേശത്തോട് ജീവിക്കുന്ന തലമുണ്ടെങ്കിൽ അത് നമുക്കൊന്ന് മാറ്റിവെക്കുവാനായിട്ട് ഇടയാകട്ടെ. അപ്പോൾ മാത്രമേ എനിക്കെൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ മതിലുകൾ, ഇടിഞ്ഞുകിടക്കുന്ന മതിലുകൾ പുനർനിർമ്മിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. രണ്ടാമത്, കുടുംബജീവിതത്തിൻ്റെ മതിലുകൾ പണിയപ്പെടണം. സ്നേഹവും വിശ്വസ്തതയും ത്യാഗവും നഷ്ടപ്പെട്ട ലോകത്താണ് ഇന്ന് നാം ജീവിക്കുന്നത്. എന്നാൽ ആധുനിക ലോകത്തെക്കുറിച്ച് ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകളെ അല്ല വിവേകശാലിയായ ഒരു മനുഷ്യനിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്. സ്നേഹമുള്ളിടത്ത്, ത്യാഗമുള്ളിടത്ത്, വിശ്വസ്തതയുള്ളിടത്ത് മനോഹരമായ ഒരു കുടുംബം പണിയപ്പെടുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. യോശുവ ദീർഘദർശിയുടെ ഒരു വലിയ പ്രഖ്യാപനമാണ്. ഇത് കേൾക്കുന്ന നിങ്ങൾക്കാർക്കെങ്കിലും ഇപ്രകാരമൊന്ന് പറയുവാനായിട്ട് കഴിയുമോ? എൻ്റെ കുടുംബം എൻ്റെ യഹോവയെ സേവിക്കുന്നു എന്നുള്ളത്. കുടുംബമായി ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും കുടുംബമായി ദൈവത്തോട് ആരാധിക്കുവാനും വരുന്ന ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇന്ന് പലപ്പോഴും പല നങ്കൂരങ്ങളിൽ ആശ്രയം വെച്ചുകൊണ്ട് ചില കുടുംബ അനുഭവങ്ങൾ ഇന്ന് സമൂഹത്തിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി മാറി നിൽക്കുകയാണ്. അവിടെ നമുക്കൊന്ന് തിരിഞ്ഞു വരേണ്ടത് ആവശ്യമല്ലേ? നമുക്ക് നമ്മെ തന്നെ ഒന്ന് പുനഃപരിശോധിച്ച് നമ്മുടെ കുടുംബത്തിൻ്റെ മതിലുകൾ ഇടിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ അതൊന്ന് പുനർനിർമ്മിച്ച് മടങ്ങി വരേണ്ടത് ആവശ്യമല്ലേ? അടുത്ത കാലത്ത് വാർത്താമാധ്യമങ്ങളിലൂടെ നാം വായിച്ചറിഞ്ഞു തൃശ്ശൂരുള്ള ഒരു പോൾ വർഗീസിൻ്റെ കൊലപാതകം. ഭാര്യ കാമുകനെ തേടിയുള്ള യാത്രയിൽ തൻ്റെ ദൈവം തനിക്ക് നൽകിയ തൻ്റേതായ ജീവിത പുരുഷനെ ഈ ലോകത്ത് നിന്ന് മാറ്റിമറിക്കുവാൻ തക്കവണ്ണം അദ്ദേഹം ആ കാമുകനോടൊപ്പം ഭാര്യ തയ്യാറാവുകയാണ്. എത്രയോ ദാരുണമായ ഒരു ജീവിതമാണ് കാണുന്നത്. ദാരുണമായ കുടുംബത്തിൻ്റെ അധപതനമാണ് കാണുന്നത്. നമുക്കിവിടെ നിന്ന് തിരിച്ചു വരണം. നമ്മുടെ ജീവിത ദർശനങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുവാൻ നമുക്ക് കഴിയണം. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാനും കഴിയുന്ന കുടുംബ സംവിധാനം നമുക്ക് ഒന്ന് പുനർനിർമ്മിക്കേണ്ടിയിരിക്കുന്നു. കുടുംബ പ്രാർത്ഥനകൾ നഷ്ടപ്പെട്ട ക്രൈസ്തവ കുടുംബങ്ങൾ ഇന്ന് മതിലുകൾ ഇടിയുവാൻ ഇടയായി. സ്നേഹം, വിശ്വസ്തത, ത്യാഗം ഇവ നഷ്ടപ്പെടുന്ന കുടുംബജീവിതത്തിൽ ഇന്ന് ഒരിക്കലും ഒരു കാലഘട്ടത്തിലും മതിലുകൾ സംരക്ഷിച്ച് നിലനിർത്തുവാനായിട്ട് സാധിക്കുകയില്ല. നമുക്ക് പരസ്പരം അഗമ്യമായി സ്നേഹിക്കാം. പരസ്പരം ഇഴചേർന്ന് നമുക്ക് സ്നേഹിക്കാം. പരസ്പരം ആഴത്തിലുള്ള വിശ്വാസം കാത്തു സൂക്ഷിക്കാം. പരസ്പരം ത്യാഗപൂർണമായ സ്നേഹ സംവിധാനങ്ങൾ കൊണ്ട് നമുക്ക് ജീവിതത്തെ ഒന്ന് പുനർനിർമ്മിക്കാം. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, കുടുംബ സംവിധാനം, അതിൻ്റെ മതിലുകൾ പുനർനിർമ്മിക്കേണ്ട ആവശ്യകത ഇന്ന് മനുഷ്യന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്, സഭയെന്ന കൗതാശിക ഭിത്തിയിൽ നാം പണിയപ്പെടണം. അത് ഒരിക്കൽ പോലും ഇടിയുവാനായിട്ട് ഇടയാകരുത്. സഭ ജീവിക്കുന്നത് അതിൻ്റെ ആരാധനയിലാണ്. ആരാധനയിലുള്ള ആഴമാണ് സഭയുടെ ജീവൻ എന്ന് പറയുന്നത്. പരിശുദ്ധ റൂഹായാം ദൈവം സഭയെ വഴി നടത്തുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെങ്കിൽ ജീവിക്കുന്ന ആരാധനയാണ് ഈ സഭയുടെ കാതൽ എന്ന് പറയുന്നത്. അങ്ങനെ ആരാധിക്കുന്ന ഒരു സമൂഹമുണ്ടെങ്കിൽ മാത്രമേ, ദൈവജനമുണ്ടെങ്കിൽ മാത്രമേ സഭ സഭയായി നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് ദൈവജനമാകുന്ന ഞാനും നിങ്ങളും ഈ സഭയിലെ കൗതാശിക അനുഭവങ്ങളിലൂടെ ദൈവസന്നദ്ധിയിൽ ആരാധന, നേർച്ച കാഴ്ചകൾ, വഴിപാടുകൾ, യാഗങ്ങൾ കഴിപ്പാൻ തക്കവണ്ണം നമ്മൾ ഇടയാകണം. ആരാധനയിലൂടെ ദൈവസന്നദ്ധിയിലേക്ക് മടങ്ങി വരുന്ന ഒരനുഭവം നമുക്കുണ്ടാകണം. എന്താണ് ആരാധന? ചെറിയ ചെറിയ കൂട്ടായ്മ യോഗങ്ങളിൽ പങ്കെടുക്കുന്നതാണോ ആരാധന? കുമിളു പോലെ മുളച്ചു വരുന്ന നവീകരണ പ്രസ്ഥാനങ്ങളിൽ ചെന്നു ചേരുന്നതാണോ ആരാധന? ഒരിക്കലുമല്ല.
വേദപുസ്തകം പരിശോധിച്ചു നോക്കുമ്പോൾ അറിയാം, അബ്രഹാം പിതാവ് മുതലുള്ള യാത്ര ചെയ്യുന്ന പ്രവാചകന്മാരെ കാണാൻ കഴിയും, പുരോഹിതന്മാരെ കാണാൻ കഴിയും, ദൈവശബ്ദം ദൈവജനത്തിന് പറഞ്ഞുകൊടുത്ത പ്രവാചകന്മാരും രാജാക്കന്മാരും നിബിയന്മാരും അറിയിപ്പുകാരും ഒക്കെ ചെയ്തിരുന്ന ഒരു വലിയ സംഗതി ഉണ്ടാകും. ഈ പുരോഹിതന്മാരും പ്രവാചകന്മാരും ഒക്കെ ചെയ്ത ഒരു വലിയ കാഴ്ചപ്പാട് ഇതാണ്. അവര് യാത്ര ചെയ്യുമ്പോൾ കൂടാരമടിച്ചു, യഹോവയ്ക്ക് യാഗപീഠം പണിതു, അവിടെ ആരാധന അർപ്പിച്ചു. യാഗപീഠം ഉള്ളിടത്താണ് ആരാധനയുള്ളത്. യാഗപീഠത്തിന്റെ മുമ്പിലാണ് ആരാധന അർപ്പിക്കുവാനായിട്ട് മനുഷ്യന് അവകാശമുള്ളത്. ആരാധനയുടെ ആഴം അവിടെയാണ് നമ്മൾ ദർശിക്കേണ്ടത്. വിശുദ്ധ ദേവാലയത്തിലെ യാഗപീഠം വിട്ടെറിഞ്ഞേച്ച് വീണ്ടുമുള്ള പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിയുള്ള ആരാധനാലയങ്ങൾ തേടിയുള്ള യാത്ര ഒരു മനുഷ്യനെയും അവന്റെ ജീവിതത്തിൽ മതിലുകൾ ഭംഗിയായി കാത്തുസൂക്ഷിക്കുവാനായിട്ട് ഇടയാക്കുകയില്ല. അതുകൊണ്ട് സഭയുടെ ജീവൻ എന്ന് പറയുന്നത് ആരാധനയിലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിലുള്ള പങ്കാളിത്തം നാം ഉറപ്പാക്കേണ്ടതുണ്ട്. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത്, വിശുദ്ധ കുർബാനാനുഭവത്തിലുള്ള നമ്മുടെ ഒരുക്കം, വിശുദ്ധ കൂതാശകളിലുള്ള നമ്മുടെ അഭേദ്യമായ ബന്ധം, ഇത് അരക്കിട്ട് ഉറപ്പിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ മാത്രമേ കർത്താവിന്റെ തിരുശരീരമായ തിരുസഭയുടെ മതിലുകൾ ഇടിയാതെ കാത്തു പരിരക്ഷിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെങ്കിൽ സാമൂഹികമായ രാഷ്ട്രീയപരമായ വിലപേശലുകൾ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. അതൊന്നുമല്ല ആത്യന്തികമായ നമ്മുടെ മതിലുകൾ സംരക്ഷിക്കുവാനുള്ള അവകാശം എന്ന് പറയുന്നത്. അതിനേക്കാൾ ഉപരിയായി സഭയിൽ നിന്ന് ആടുകൾ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ആടുകളെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള അജപാലന ശുശ്രൂഷയും ധാർമ്മികമായ പ്രതിബദ്ധതയും സഭയ്ക്കും സഭയുടെ ചുറ്റുവട്ടങ്ങൾക്കും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അപ്പോൾ മാത്രമേ ദൈവജനം സഭയായി നിലനിൽക്കുകയുള്ളൂ. ഈ ദൈവജനത്തിന് ആരാധനയുടെ ആഴം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് സഭയുടെ ശുശ്രൂഷകരുടെ ചുമതലയും ബാധ്യതയുമാണ്. ഈ ശുശ്രൂഷ നിർവഹിക്കാതെ ആട്ടിൻപറ്റങ്ങളുടെ സമൃദ്ധമായ ലോകം തേടിയുള്ള യാത്രകൾ ഒരു കാലഘട്ടത്തിലും സഭയെ സഭയായി നിലനിർത്തുകയില്ല. അതുകൊണ്ട് നമുക്ക് തിരിച്ചു വരേണ്ടത് ചില ധാർമ്മികതയിലേക്കും ചില പക്ഷം ചേരലുകളിലേക്കുമാണ്. പാവങ്ങളുടെ പക്ഷം ചേരുവാൻ സഭയ്ക്ക് കഴിയണം, പാവങ്ങളുടെ കണ്ണീരൊപ്പുവാൻ സഭയ്ക്ക് കഴിയണം. അതോടൊപ്പം തന്നെ സഭയിൽ ജീവിക്കുന്ന ജനസമൂഹത്തിന്റെ ആരാധനയിലുള്ള പങ്കാളിത്തം എത്രമാത്രമുണ്ട് എന്ന് സഭയുടെ ശുശ്രൂഷകർക്ക് ഉറപ്പാക്കുവാൻ കഴിയണം. അപ്പോൾ മാത്രമേ അതിന്റെ മതിലുകൾ ഇടിയാതെ കാത്തു പരിരക്ഷിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ നഹമ്യ പ്രവാചകൻ ഇരുന്ന് കരയുകയാണ്, യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞു കിടക്കുന്നു, വാതിലുകൾ തീവച്ച് ചുട്ടെറിഞ്ഞു കിടക്കുന്നു. നമുക്ക് നമ്മെ തന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തുവാനുള്ള ഒരു സമയമാണ് ഈ വലിയ നൊയിമ്പിന്റെ കാലഘട്ടം. വ്യക്തി ജീവിതത്തിന്റെ മതിലുകൾ ഇടിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ അതൊന്ന് പുനർനിർമ്മിക്കണം. കുടുംബജീവിതത്തിന്റെ മതിലുകൾ ഇടിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ അതൊന്ന് പുനർനിർമ്മിക്കണം. സഭയെന്ന കൗദാശിക ജീവിതത്തിന്റെ മതിലുകൾ ഇടിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ നമുക്കൊന്ന് പുനർനിർമ്മിക്കണം. സജീവമായ ആരാധനയിലുള്ള പങ്കാളിത്തത്തിലൂടെ, നോമ്പ് ഉപവാസം അനുഷ്ഠാനം എന്നിവയിലുള്ള പങ്കാളിത്തത്തിലൂടെ, ദാനധർമ്മങ്ങളിലൂടെ, പാവങ്ങളുടെ കണ്ണീരൊപ്പുന്നതിലൂടെ ആശ്വാസമായി തീരുന്ന ഒരു വലിയ അനുഭവമായി നമുക്ക് വർത്തിക്കുവാനായിട്ട് കഴിയണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഈ വിധത്തിലൂടെ വഴി നടത്തട്ടെ. നമുക്ക് ജ്വലിച്ചു പ്രകാശിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു വിളക്കായി ഈ ലോകത്ത് മാറുവാൻ കഴിയട്ടെ. നിറികേടുകൾക്കെതിരെ നേരിന്റെ ഭാഷയിൽ സംസാരിച്ച യോഹന്നാൻ സ്നാപകനെ പോലെ നമുക്ക് ജീവിതത്തിൽ ജ്വലിച്ച് പ്രകാശിക്കുവാനായിട്ട് കഴിയണം. ധാർമ്മികമായ ജീവിതത്തിൽ വിശുദ്ധിയോടെ ജീവിക്കുവാനും ഒപ്പം ആർത്തിപിടിച്ച സംസ്കാരം വിട്ടെറിഞ്ഞ, അധാർമ്മിക ജീവിതം വിട്ടെറിഞ്ഞ, സത്യത്തിന്റെയും സ്നേഹത്തിന്റെയും വിശ്വസ്തയുടെയും ത്യാഗത്തിന്റെയും പക്ഷം പിടിച്ച് യഥാർത്ഥമായ യാഗപീഠത്തിലുള്ള പങ്കാളിത്തം ഉറപ്പാക്കി നമുക്ക് ജീവിതത്തിന്റെ മതിലുകൾ സംരക്ഷിക്കുവാനായിട്ട് ഇടയാകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിനെ സാധ്യമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ.